തോട്ടം തൊഴിലാളികളും കർഷകരും കർഷക തൊഴിലാളികളും വിധി നിർണ്ണയിക്കുന്ന പീരുമേട് മണ്ഡലത്തിൽ മൂന്നാമത് രംഗത്തിനിറങ്ങിയിരിക്കുകയാണ് എൽ ഡി എഫിലെ ഇ എസ് ബിജിമോൾ. രണ്ട് ടൈം എന്ന സി പി ഐയുടെ കടമ്പ വിജയസാധ്യത കൊണ്ട് മറികടന്നാണ് ബിജിമോൾ ഇത്തവണ മത്സര രംഗത്തിറങ്ങിയിരിക്കുന്നത്. സ്ഥാനാർത്ഥിത്വം നേരത്തെ ഉറപ്പാക്കിയതിനാൽ പ്രചാരണ രംഗത്തും ബിജിമോൾ ഏറെ മുന്നേറിക്കഴിഞ്ഞു. മണ്ഡലത്തിന്റെ ഓരോ സ്ഥലത്തുമെത്തി പ്രചരണ പ്രവർത്തനങ്ങൾക്ക് നേരിട്ട് നേതൃത്വം നൽകുകയാണിപ്പോൾ. ഈ വന്നവരോട് രസീത് കൊടുത്ത് വാങ്ങിച്ചിട്ട് എന്നാ അസുഖം പുള്ളിക്ക്? എന്താ അസുഖം പുള്ളിക്ക്? അപ്പൊ യാത്ര ചെയ്യാൻ പറ്റത്തില്ലായിരിക്കും അല്ലേ? കുമിളി നിൽക്കാൻ പറഞ്ഞാൽ മതി. കുമിളി വരുമ്പോ കാണാം, കുമിളി വരുമ്പോ കാണാം. ഈ ക്വസ്റ്റ്യൻ ഏൽപ്പിച്ചേ കത്തല്ലേ. സിറ്റിംഗ് എം എൽ എ ആയതിനാൽ അതിരാവിലെ മുതൽ വീട്ടിൽ ഓരോ ആവശ്യങ്ങൾക്കായി എത്തുന്നവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കിയ ശേഷമാണ് ഇപ്പോഴും ബിജിമോൾ പ്രചാരണത്തിന് പോകാൻ തയ്യാറെടുക്കുന്നത്. തുടർന്ന് വീട്ടിലെ അംഗങ്ങളോടൊപ്പം പ്രഭാത ഭക്ഷണം. പ്രചാരണ രംഗത്തേക്ക് ഇറങ്ങേണ്ടതിനാൽ എല്ലാവരോടുമൊപ്പം ചെറിയൊരു പ്രാർത്ഥന. ഇരുപത്തിയേഴ് മേഖലകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. 27 മേഖലാ കൺവെൻഷൻസ് പൂർത്തിയായിട്ടുണ്ട്. 196 ബൂത്തുകളിലായിട്ട് ബൂത്ത് കൺവെൻഷൻസ് ഉണ്ട്. എൽ ഡി എഫ് ബൂത്തുതല കൺവെൻഷൻസ് പൂർത്തിയായി. ഇനിയിപ്പോൾ കുടുംബയോഗങ്ങളാണ് പ്രധാനമായും സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കുടുംബയോഗങ്ങൾക്ക് ശേഷം 1-ാം തീയതി മുതൽ സ്ഥാനാർത്ഥി പര്യടനം, സ്വീകരണ പരിപാടികളും സ്ഥാനാർത്ഥിയുടെ പര്യടന പരിപാടി ആരംഭിക്കും. അത് 13-ാം തീയതി വരെയാണ്. പോസ്റ്റർ മറ്റ് പരസ്യ പ്രചരണ മാധ്യമങ്ങളിലൂടെയുള്ള പ്രചരണ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നു. തേയിലത്തോട്ടങ്ങൾ ഏറെയുള്ള മണ്ഡലത്തിലെ നല്ലൊരു ശതമാനം വോട്ടർമാരും തോട്ടം തൊഴിലാളികളാണ്. കടന്നുപോകുന്ന വഴികളിൽ മിക്കയിടത്തും തൊഴിലാളികൾ കാത്തു നിൽക്കുന്നുണ്ടാകും. ഇവരോട് കുശലം പറഞ്ഞ് വോട്ട് ചോദിച്ച് വേണ്ട സഹായവും ചെയ്താണ് കടന്നു പോകുക. നല്ല പ്രവർത്തനമാണ് തോട്ടം തൊഴിലാളിക്ക് വേണ്ടി അവർ എല്ലായിടത്തും നല്ല പ്രവർത്തനമാണ്. ഇവിടുത്തെ മക്കൾ എല്ലാവർക്കും വന്ന് നല്ല സഹകരണമുണ്ട്. എല്ലാവരും നല്ല രീതിയിൽ അവരെ ചെയ്യിപ്പിച്ചിടുന്ന നല്ല അഭിപ്രായങ്ങളുണ്ട്. തോട്ടം മേഖല സംരക്ഷിക്കപ്പെടണം. മുഖ്യമന്ത്രി പറഞ്ഞൊരു പാക്കേജ് പ്രഖ്യാപിക്കും. പാക്കേജ് ഒന്നും ഉണ്ടായില്ല. വലിയ സമ്മർദ്ദം ഉണ്ടായിട്ട് പോലും ഒരു പാക്കേജും അദ്ദേഹം പ്രഖ്യാപിക്കുന്നുണ്ട്. അദ്ദേഹം തന്നെയാണ് ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. എന്നിട്ട് പോലും തോട്ടം തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ടില്ല. ഭവന പദ്ധതി ഒരുപാട് തൊഴിലാളികളോടൊപ്പം ഞങ്ങൾ സ്വപ്നം കണ്ടതാണ്. തൊഴിലാളികൾക്കൊരു നല്ല വീടുണ്ടാകണം. ഈ ലയങ്ങൾ എന്ന് പറയുന്നത് സായിപ്പിൻ്റെ കാലത്ത് നിർമ്മിച്ച ലയങ്ങളാണ്. അതൊക്കെ പഴക്കം ചെന്ന് ജീർണിച്ച് വീഴാറായി, താഴെ വീഴാറായ അവസ്ഥയിലാണ് നിൽക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ അവർക്ക് നല്ലൊരു വീടുണ്ടാകണം, അവർക്ക് കുടിവെള്ളം ഉണ്ടാകണം, അവർക്ക് മക്കളെ പഠിപ്പിക്കണം. അങ്ങനെ അവരുടെ ദൈനംദിന പ്രശ്നങ്ങൾ ഒരുപാടുണ്ട്. ആ വിഷയങ്ങളിൽ അവരോടൊപ്പം നിന്ന് അവരോട് ഒപ്പം നിൽക്കുകയും അവർക്ക് ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ തോട്ടം മേഖല ഒരു സമഗ്ര പാക്കേജ് പ്രഖ്യാപിച്ചുകൊണ്ട് തോട്ടം മേഖല ഒരു മെച്ചപ്പെട്ട സ്ഥിതിയിലേക്ക് കൊണ്ടുവന്നെങ്കിൽ മാത്രമേ ഇതിനൊക്കെ ഗവൺമെൻറ് എന്നുള്ള രീതിയിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന സൗജന്യങ്ങൾക്കൊക്കെ ലിമിറ്റുണ്ട്. യഥാർത്ഥത്തിൽ തോട്ടം മേഖലയെ സപ്പോർട്ട് ചെയ്ത് മാനേജ്മെൻറ്റിനെ സപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ വെൽഫെയർ ആക്ടിവിറ്റി തൊഴിലാളികളുടെ വെൽഫെയറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ ഗവൺമെൻറ്റിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ സപ്പോർട്ട് ചെയ്ത് തൊഴിലാളികളുടെ ഒരു പിന്തുണ ഉറപ്പാക്കുന്ന കാര്യത്തിൽ ഒക്കെ അവരോടൊക്കെ ആ കാര്യങ്ങളിലൊക്കെ നിൽക്കുകയും നിലപാട് സ്വീകരിക്കുകയും മുൻകൈ പ്രവർത്തനങ്ങൾ നടത്തി അവരുടെ ശമ്പള വർദ്ധനവിൻ്റെ കാര്യത്തിലും ഒക്കെ നമ്മൾ നല്ല ഇടപെടലുകൾ നടത്തിക്കൊണ്ടാണ് നിൽക്കുന്നത്. അത് അവർക്ക് ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ തോട്ടം മേഖലയിലെ തൊഴിലാളികൾ ഒരു കാരണവശാലും തള്ളിക്കളയുന്ന ഒരു സാഹചര്യം ഉണ്ടാകില്ല എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. തോട്ടം തൊഴിലാളികളെ ലക്ഷ്യമിട്ട് അണ്ണാ ഡി എം കെ മണ്ഡലത്തിൽ നടത്തുന്ന പ്രവർത്തനങ്ങൾ വിജയത്തെ ബാധിക്കുമോ? ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഉള്ള പ്രവർത്തിക്കുന്ന അംഗീകൃത രാഷ്ട്രീയ പാർട്ടികൾക്ക് നോമിനേഷൻ കൊടുക്കുന്നതിനും രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നതിനും ഒക്കെയുള്ള എല്ലാ അവകാശമുണ്ട് എ ഡി എം കെക്കുണ്ട്. അത് നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിക്കുന്ന ഏത് രാഷ്ട്രീയ പാർട്ടിക്കും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നടത്താം. പക്ഷേ അത് തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾക്ക് വിധേയമായി നടത്തണം. നാളെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് 16-ാം തീയതി കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പ് അവസാനിക്കും. അതോടുകൂടി തെരഞ്ഞെടുപ്പ് തിരിയാണ്. 10, 60, 70 വർഷക്കാലമായി ഇവിടെ ഒരു മനസ്സോടെ ഏകോദര സഹോദരങ്ങളെ പോലെ ജീവിക്കുന്ന, ഒരു ഭാഷാടിസ്ഥാനത്തിനും പരസ്പരം വേർതിരിവില്ലാതെ ജീവിക്കുന്ന, കൾച്ചർ പോലും മിക്സ് ചെയ്ത കൾച്ചറാണ്.
അങ്ങനെ ഏകോദര സഹോദരങ്ങളെപ്പോലെ ജീവിക്കുന്ന ആളുകളുടെ ഹൃദയങ്ങളിൽ മുറിവേൽപ്പിക്കുന്നതിനുള്ള, ഏത് ഭാഷാടിസ്ഥാനത്തിൽ എന്തടിസ്ഥാനത്തിലാണെങ്കിലും മുറിവേൽപ്പിക്കുന്നതിനുള്ള ഒരവസരം ഉണ്ടാകുന്നത് നല്ലതല്ല. ഈ തലമുറയ്ക്കല്ല, വരാൻ പോകുന്ന തലമുറകൾ തമ്മിൽ ആയുധമെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കാനായിട്ട് അത് ആരെയും ഞങ്ങൾ അനുവദിക്കില്ല. ജനങ്ങൾക്കൊപ്പം സമരരംഗത്തിറങ്ങി ഏറെ വിവാദങ്ങളിൽ കഴിഞ്ഞ ടൈമിൽ ഉൾപ്പെട്ടു. എന്നാൽ ഇവയൊക്കെ ഗുണം ചെയ്യുമെന്നാണ് ബിജിമോളുടെ വിശ്വാസം. പുറത്തു നിൽക്കുന്നവരെന്ന് പറയുന്നു എന്നുള്ളതിനേക്കാൾ ഉപരി അതിൻ്റെ ഗുണഭോക്താക്കളായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരുപാട് കാലത്തെ സ്വപ്നമാണ് ഒരു റോഡുണ്ടാകുക എന്നുള്ളത്. അത് സാക്ഷാത്കരിക്കപ്പെട്ടതിൻ്റെ സന്തോഷം അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് ഒരു സ്വാധീനം ഉണ്ടായിരുന്ന സ്ഥലമല്ല. 12 പഞ്ചായത്ത് വാർഡുകൾ ഇടതുപക്ഷം ജയിക്കുന്ന സാഹചര്യം. അത് ഒരു കാലത്തും ജയിച്ചിട്ടില്ലാത്ത യു ഡി എഫിന് വളരെ സ്വാധീനമുള്ള വാർഡുകൾ പോലും ഈ പ്രാവശ്യം മികച്ച ഭൂരിപക്ഷത്തിൽ സ്ഥാനാർത്ഥികൾ ജയിക്കുന്നതിന് അവരോടൊപ്പം എം എൽ എ അടക്കമുള്ള ആളുകൾ, ഞാൻ മാത്രമല്ല രാഷ്ട്രീയ പാർട്ടികൾ, അവിടുത്തെ ട്രേഡ് യൂണിയൻ നേതാക്കന്മാരടക്കമുള്ള ആളുകൾ നിൽക്കിയ നിലപാട് സ്വീകരിക്കുകയും ചെയ്തു എന്നുള്ളത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് പെരുവനാനം ഗ്രാമപഞ്ചായത്ത് ലഭിക്കുന്നതിന് ഒരു വലിയ കാരണമാണ്. പ്രധാനപ്പെട്ട ചില സ്ഥലങ്ങളിൽ ഇറങ്ങി വോട്ടർമാരെ നേരിട്ട് കാണാനും ഇതിനിടെ സമയം കണ്ടെത്തുന്നുണ്ട്. ഇത്തരത്തിൽ ഉപ്പുതറയിലെത്തിയപ്പോഴാണ് ഒരു കുടുംബം ജപ്തി ഭീഷണിയിലാണെന്ന ഫോൺ സന്ദേശം എത്തുന്നത്. ഉടൻ തന്നെ പ്രശ്നത്തിൽ ഇടപെട്ടു. ഇതിനകത്തൊരു മാനുഷിക മുഖമില്ലേ? നിങ്ങൾ അവരെ പരിപാടിയിലേക്ക് ഇറക്കിവിടുന്നു, അവർ നാളെ ആത്മഹത്യ ചെയ്യുന്നു, അവര് നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് പോകും, ഇവർ ഇത് പിന്നെ ഇതിന്റെ തുടർ നടപടിക്ക് ഞങ്ങൾ വേണം ചെയ്യാൻ, അങ്ങനെ ഒരു സാഹചര്യം അവിടെ ഉണ്ടാക്കരുത്, നിങ്ങൾ ഒരു മണിക്കൂർ അവിടെ ക്ഷമിക്കുക. തുടർന്ന് കാത്തുനിന്ന പ്രവർത്തകർക്കൊപ്പം വോട്ടർമാരുടെ ഇടയിലേക്ക് പരാതികളും പരിഭവങ്ങളും കേട്ടു. പരിഹരിക്കാൻ ശ്രമിക്കുമെന്ന ഉറപ്പും നൽകി. കണ്ണമ്പടിയിലൊക്കെ ബിജിമോൾക്ക് 100% വോട്ട് ഉറപ്പാണ്. എത്താറുണ്ട്, ഞങ്ങൾ അങ്ങോട്ട് പോകാറുണ്ട്, ചെന്ന് കാര്യങ്ങൾ പറയാറുണ്ട്, അതനുസരിച്ച് ഞങ്ങളോട് സഹകരിക്കാറുമുണ്ട്. വെള്ളം കുടിക്കുക എന്നുള്ളതാണ് ചൂടിനെ നേരിടുന്നതിന് പ്രധാനമായി ചെയ്യുന്നത്. ചൂട് കൂടുതലാണ് വെള്ളം നന്നായി കുടിക്കുക എന്നുള്ളതാണ് ഇപ്പം ചൂടിനെ നേരിടുന്നതിന് വേണ്ടി ചെയ്യുന്നത്. പിന്നൊരു സൺലൈറ്റ് അലർജി ഉണ്ടായി. ഈ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ ചിഹ്നമായ നിൽക്കതിലെ ഒരുപാട് ചിഹ്നത്തിൽ വോട്ട് ചെയ്ത് എന്നെ വിജയിപ്പിക്കുന്നതോടൊപ്പം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അംഗീകാരം നൽകണം എന്ന അഭ്യർത്ഥന ഈ അവസരത്തിൽ വളരെ വിനീതമായി നടത്തുകയാണ്. അടുത്ത സ്ഥലത്തേക്കുള്ള യാത്രക്കിടെ പള്ളിയിലും സമീപത്തെ മഠത്തിലും കയറി സഹപാഠിയായ കന്യാസ്ത്രീയെ പ്രത്യേകം സന്ദർശിച്ച് സഹായം ചോദിച്ചു. ഇനി അടുത്ത ഘട്ടത്തിൽ ഇനിയിപ്പോൾ കുടുംബയോഗങ്ങളിലേക്ക് പോവുക. പിന്നെ LDF പ്രധാനമായും സ്ക്വാഡുകൾ അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. സ്ഥാനാർത്ഥിയുടെ അഭ്യർത്ഥന, LDF അഭ്യർത്ഥന, അതോടൊപ്പം തന്നെ ഇവിടെ നമ്മൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ള വികസന രേഖ, അത് തമിഴിലും മലയാളത്തിലും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. വികസന രേഖ എത്തിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് വളരെ സജീവമായി LDF സ്ക്വാഡുകളും മറ്റ് പ്രചരണ മാധ്യമങ്ങളും ഒക്കെ വളരെ സജീവമായി രംഗത്തെത്തിയിട്ടുണ്ട്.